നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോ കപ്പ് നാളെ ആരംഭിക്കുകയാണ്. അങ്ങനെ കാത്ത് കാത്തിരുന്ന് യൂറോ കപ്പ് ആരംഭിച്ചു. ഒരാഴ്ച കൂടി അപ്പുറത്ത് ഇതാ കോപ്പ അമേരിക്കയും തുടങ്ങുകയായി. യൂറോ കപ്പിലെ ഉദ്ഘാടന മത്സരം നാളെ. വമ്പന്മാരായ ആതിഥേയരായ ജർമ്മനി കളിക്കളത്തിൽ, എതിരാളികൾ സ്കോട്ട്ലൻഡാണ്. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി മറ്റന്നാളാണ്, ഇന്ത്യൻ സമയം പറയുമ്പോൾ ശനിയാഴ്ച 12:30 AM ഉദ്ഘാടന മത്സരം, ജർമ്മനി വേഴ്സസ് സ്കോട്ട്ലൻഡ്. ഇത്തവണ ആര് കിരീടം ചൂടും, പല വിധത്തിലുള്ള വിശകലനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. പവർ റാങ്കിങ്ങും മറ്റുമൊക്കെ കണ്ടല്ലോ. ഇനി നമ്മൾ ESPN ഒരു വിശദീകരണവും വിശകലനവും നോക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം, ബെറ്റിംഗ് ഓഡ് എത്ര വരുന്നു, അതുപോലെ ഓരോ ടീമിൻ്റെയും ഫിഫ റാങ്കിങ് എന്താണ്, എന്താണ് സാധ്യത, ഇതൊക്കെയാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഇപ്പോൾ ബെറ്റിംഗ് ഓഡിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൽ +200 എന്നാണ് കാണിക്കുന്നത് നോക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ $100 ബെറ്റ് വെച്ചാൽ $200 ലഭിക്കുമെന്നർത്ഥം. അപ്പോൾ ഈ ഓഡ് വർദ്ധിക്കുന്തോറും, ഇപ്പം +50,000 എന്നാണ് കാണിക്കുന്നതെങ്കിൽ വളരെ സാധ്യത കുറവാണ് കിരീടത്തിന് എന്നർത്ഥം. ഒട്ടും സാധ്യതയില്ലാത്ത ഒരു കിരീടം ചൂടുമ്പോഴാണല്ലോ ബെറ്റിംഗ് വെച്ചയാൾക്ക് കൂടുതൽ ഗുണകരമായിട്ട് സംഭവിക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക്സ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വീഡിയോ കണ്ടാലാണ് വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ അൽബേനിയ, ഇത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ടീമുകളെ പറയുന്നത്. അൽബേനിയയുടെ ഫിഫ റാങ്കിങ് 66 ഗ്രൂപ്പ് ബിയിലാണ് അവർ കളിക്കുന്നത്. അവരുടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ ഇറ്റലിക്കെതിരെയും ക്രൊയേഷ്യക്കെതിരെയും സ്പെയിനിനെതിരെയുമാണ്. സോ ഒട്ടും എളുപ്പമായിരിക്കില്ല അൽബേനിയെ പോലൊരു ടീമിന് ഗ്രൂപ്പ് ഘട്ടം കടക്കുക എന്നർത്ഥം. അവർക്ക് ബെറ്റിംഗ് ഓഡ് ഈ ഒരു യൂറോ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ബെറ്റിംഗ് ഓഡ് ESPN കൊടുക്കുന്നത് +50,000 ആണ്. ചുരുക്കത്തിൽ ഒരു $100 അവർ യൂറോ അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബെറ്റ് വെച്ചാൽ $50,000 ആയിട്ട് അത് തിരികെ കിട്ടും അവർ യൂറോ നേടിയാൽ. അപ്പം അത്രയും സാധ്യത കുറവാണ് എന്നർത്ഥം. ദെൻ അടുത്ത ടീം നമ്മൾ പരിശോധിക്കുന്നത് ഓസ്ട്രിയയാണ്. ഓസ്ട്രിയയുടെ കാര്യത്തിൽ ഫിഫ റാങ്കിങ് 25 ഗ്രൂപ്പ് ഡിയിലാണ് ഫിഫ അവരിപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത്. റാൾഫ് റാഗ്നിക് ആണ് അവരുടെ കോച്ച്. മുംബൈ യുണൈറ്റഡിൻ്റെ കോച്ച് ആയിരുന്ന ജർമ്മൻകാരൻ റാൾഫ് റാഗ്നിക്. അദ്ദേഹത്തെ ബയൺ മ്യൂണിക്ക് കോച്ചാക്കാൻ ശ്രമിച്ചിട്ടും അദ്ദേഹം വിട്ടുപോകാതെ ഓസ്ട്രിയയിൽ തന്നെ തുടരുകയായിരുന്നു. അവരെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഗ്രൂപ്പ് തന്നെയാണ്. ഫ്രാൻസ് ഉണ്ട്, പോളണ്ട് ഉണ്ട്, നെതർലൻഡ്സ് ഉണ്ട്. അവിടെ നിന്ന് റാൾഫ് റാഗ്നിക്കിൻ്റെ ടീം മുന്നോട്ട് കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം അവരുടെ ഒരു ബെറ്റിംഗ് ഓഡ് കാണിക്കുന്നത് +6,600 ആണ്. +6,600, 6,600. അടുത്തത് ബെൽജിയമാണ്. ബെൽജിയത്തെ സംബന്ധിച്ചിടത്തോളം ഫിഫ റാങ്കിങ് ഇപ്പം 3 നിൽക്കുന്ന ടീമാണ്. ഗ്രൂപ്പ് ഇയിലാണ് അവരുള്ളത്. സ്ലൊവേക്യ, റൊമേനിയ, യുക്രൈൻ എന്നീ ടീമുകളാണ് അവരുടെ ഗ്രൂപ്പിൽ. മുന്നോട്ട് പോകാൻ നല്ല സാധ്യത തന്നെ എല്ലാവരും കാണുന്നു. സൂപ്പർ താരങ്ങളുണ്ട്, കെവിൻ ഡിബ്ലോയിനെ പോലെയുള്ള താരങ്ങളുണ്ട്. പിന്നെ ബ്രേക്കൗട്ട് കാൻഡിഡേറ്റ് ആയിട്ട് ജെർമി ഡോക്കുവിനെ കാണിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മികച്ച ഒരു സ്കോഡും കൊണ്ട് തന്നെയാണ് അവരെന്തായാലും വരുന്നത്. അവരുടെ ബെറ്റിംഗ് ഓഡ് +1,500 ആണ്. സാധ്യത വളരെയധികം ഉണ്ട് കിരീടത്തിലേക്ക് പോകാൻ എന്നർത്ഥം. ക്രൊയേഷ്യയാണ് അടുത്തത്. ക്രൊയേഷ്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫിഫ റാങ്കിങ് 10 ഗ്രൂപ്പ് ബിയിലാണുള്ളത്. സ്ലാഡ്ഗോ ഡാലിച്ച് ആണ് അവരുടെ കോച്ച്. സന്നാഹ മത്സരത്തിൽ പോർച്ചുഗലിനെയൊക്കെ തോൽപ്പിച്ചിട്ടാണ് അവർ വരുന്നത് എന്ന കാര്യം നോക്കുക. സ്പെയിനാണ് അവരുടെ ഗ്രൂപ്പ് മത്സരത്തിലെ ആദ്യ എതിരാളികൾ. പിന്നെ അൽബേനിയ, പിന്നെ ഇറ്റലി. കടുത്ത ഗ്രൂപ്പ് തന്നെയാണ്. സ്പെയിനും ഇറ്റലിയും അവിടെയുണ്ട്. അവരെ വീഴ്ത്തിയെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ. എന്തായാലും ലൂക്ക മോഡ്രിച്ചിൻ്റെ ഒരു പ്രകടനം എല്ലാവരും ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കിയാണ്. വെറ്ററൻ താരം ഇപ്പോഴും മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. പിന്നെ ശക്തമായിട്ടുള്ള സ്കോഡുണ്ട് ക്രൊയേഷ്യക്ക്, അത് എല്ലാവർക്കും അറിയാം. അവരുടെ ബെറ്റിംഗ് ഓഡ് കാണിക്കുന്നത് +3,000 ആണ്. ഇനി സെച്ചിയ, ചെക്ക് റിപ്പബ്ലിക് ആണ് അടുത്തത്. അവരെ സംബന്ധിച്ചിടത്തോളം ഫിഫ റാങ്കിങ് ഇപ്പോൾ 36. ഗ്രൂപ്പ് എഫിൽ പോർച്ചുഗലിനൊപ്പം അവർ വരുന്നു. പോർച്ചുഗലുമായിട്ടാണ് അവരുടെ ആദ്യ കളി വരുന്നതും. പോർച്ചുഗൽ, ജോർജിയ, തുർക്കിയെ ടീമുകളാണ് അവരുടെ ഗ്രൂപ്പിലുള്ളത്. ഏതായാലും രണ്ടാം സ്ഥാനം കൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാൽ അത്ഭുതമില്ല. 2-3 സ്ഥാനമുള്ളവർക്ക് പോലും ഒരുപക്ഷെ എത്താനുള്ള സാധ്യതയുണ്ടല്ലോ. യൂറോകപ്പിൻ്റെ ആ ഒരു രീതി നിങ്ങൾക്കറിയാവുന്നതാണ്, നമ്മൾ നേരത്തെ വിശദീകരിച്ച് പറഞ്ഞതുമാണ്. അപ്പോൾ അടുത്ത റൗണ്ട് എന്നുള്ളത് അവർക്ക് കാണാൻ കഴിഞ്ഞേക്കാം. ബെറ്റിംഗ് ഓഡ് വരുന്നത് +20,000 ആണ്. അടുത്തത് ഡെൻമാർക്കാണ്. ഡെൻമാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഫിഫ റാങ്കിങ് 21 ഗ്രൂപ്പ് സിയിലാണ് അവരുള്ളത്.
അവരെ സംബന്ധിച്ചിടത്തോളം എതിരാളികളായിട്ട് വരുന്നത് സ്ലൊവേനിയ, ഇംഗ്ലണ്ട്, സെർബിയ ടീമുകളാണ്. ആദ്യ കളി സ്ലൊവേനിയക്കെതിരെ, ഇംഗ്ലണ്ടിനെതിരെ ജൂൺ 20 മത്സരം നടക്കുന്നത്. ഏതായാലും അവരുടെ ബെറ്റിംഗ് ഓഡ് ഇപ്പോൾ 4000 +4000. ഇംഗ്ലണ്ടാണ് അടുത്തത്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഫിഫ റാങ്കിങ് 4 ഗ്രൂപ്പ് സിയിലാണ് അവരുള്ളത്. ഗാരത്ത് സൗത്ത്ഗേറ്റാണ് കോച്ച്, നമുക്കറിയാം. പിന്നെ വമ്പൻ താരങ്ങളൊക്കെ അവരുടെ സ്ക്വാഡിൽ ഉണ്ട് താനും. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണണം. ഗ്രീലിഷിനെ ഒഴിവാക്കിയതൊക്കെ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. എങ്കിലും ഫിൽ ഫോർഡനെ പോലുള്ള താരങ്ങളിൽ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഹാരി കെയിൻ്റെ ഗോളടി മികവ് അദ്ദേഹം തുടരും എന്ന് പ്രതീക്ഷിക്കുന്നു. സെർബിയ, ഡെൻമാർക്ക്, സ്ലൊവേനിയ ടീമുകളാണ് ഇംഗ്ലണ്ടിൻ്റെ ഗ്രൂപ്പിലുള്ളത്. +350 അവരുടെ ബെറ്റിംഗ് ഓഡ്. ഏറ്റവും അധികം സാധ്യത ഈ ലിസ്റ്റിൽ ESPN കണക്കാക്കുന്നത് ഇംഗ്ലണ്ടിനാണ്. +350 അവരുടെ ബെറ്റിംഗ് ഓഡ് വരുന്നു. പിന്നെ അടുത്ത് ഫ്രാൻസാണ്. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഫിഫ റാങ്ക് 2 ഗ്രൂപ്പ് ഡിയിൽ അവർ വരുന്നു. തിരി ദശാമ തന്നെ കോച്ചായിട്ട്. ഓസ്ട്രിയ, നെതർലൻഡ്സ്, പോളണ്ട് ടീമുകളാണ് അവരുടെ ഗ്രൂപ്പിൽ. ശക്തമായിട്ടുള്ള ഗ്രൂപ്പിലാണ് ഫ്രാൻസ് ഉള്ളത് എന്നർത്ഥം. കിലിയൻ എംബാപ്പയുടെ മികവിൽ, എംബാപ്പ പറയുകയുണ്ടായി, ഞാൻ വേൾഡ് കപ്പൊക്കെ നേടിയിട്ടുണ്ട്, ഇതുവരെ എനിക്ക് കിട്ടാത്തൊരു ട്രോഫി യൂറോ കപ്പാണ്, അത് നേടും എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യും ഫ്രാൻസ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അവരുടെ ബെറ്റിംഗ് ഓഡ് +400. അടുത്ത നമ്മൾ പരിശോധിക്കുന്ന ടീം ജോർജിയയാണ്. ജോർജിയ കിച്ചക്കാഴ്സ്കേലിയെ പോലുള്ള താരങ്ങളുണ്ടെങ്കിലും എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. ഗ്രൂപ്പ് എഫിലാണ് അവരുള്ളത്. തുർക്കിയെ, സെച്ചിയ, പോർച്ചുഗൽ ടീമുകൾക്കൊപ്പമാണുള്ളത്. ഒരൽപ്പം ബുദ്ധിമുട്ടും എന്നർത്ഥം. അവരുടെ ബെറ്റിംഗ് ഓഡ് കണക്കാക്കുന്നത് +50,000. ദെൻ ജർമ്മനി, ആദ്യനേരായിട്ടുള്ള ജർമ്മനി. ഫിഫ റാങ്കിങ്ങിൽ ഇപ്പോൾ 16 ഗ്രൂപ്പ് എയിലാണുള്ളത്. ജൂലിയൻ നെഗൽസ്മനാണ് അവരുടെ കോച്ച്. അവരുടെ എതിരാളികളായിട്ട് ഗ്രൂപ്പിൽ വരുന്നത് സ്കോട്ട്ലൻഡും ഹംഗറിയും സ്വിറ്റ്സർലൻഡുമാണ്. നല്ല സാധ്യത ഇത്തവണ എന്തായാലും ജർമ്മനിക്ക് കൽപ്പിക്കപ്പെടുന്നുണ്ട്. ടോണി ക്രൂസ് വിരമിക്കൽ പ്രഖ്യാപനം നടത്തി നിൽക്കുകയാണ്. ക്ലബ് ഫുട്ബോളും നിർത്തി യൂറോ കപ്പോടുകൂടി അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളും അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തെ കിരീടത്തോടുകൂടി യാത്രയാക്കാൻ കഴിയുമോ? റയൽ മാഡ്രിഡ് യാത്രയാക്കിയ പോലെ ജർമ്മനിക്ക് കഴിയുമോ? അതാണ് ചോദ്യം. +500 അത് ഇപ്പോൾ ജർമ്മനിയുടെ ഒരു ബെറ്റിംഗ് ഓഡ് കണക്കാക്കുന്നത്. ഞാൻ ഹംഗറി, ഹംഗറിയുടെ കാര്യത്തിൽ ഫിഫ റാങ്കിങ്ങിൽ 26 നിൽക്കുന്ന ടീം. മാർക്കോ റോസിയാണ് അവരുടെ കോച്ച്. അവരുടെ എതിരാളികളായിട്ട് വരുന്നത് സ്വിറ്റ്സർലൻഡും ജർമ്മനിയും സ്കോട്ട്ലൻഡും. നല്ല ബുദ്ധിമുട്ടായിരിക്കും മുന്നോട്ട് പോകാൻ എന്നർത്ഥം. അവരുടെ ഒരു ബെറ്റിംഗ് ഓഡ് കണക്കാക്കുന്നത് +9000. ദെൻ ഇറ്റലിയാണ് അടുത്ത നിലവിലെ ചാമ്പ്യന്മാർ. ഫിഫ റാങ്കിങ്ങിൽ 9 നിൽക്കുന്ന ടീം. ഗ്രൂപ്പ് ബിയിലാണ് അവരുള്ളത്. ലൂസിയാനോ സ്പെല്ലറ്റിയുടെ ടീമിന് ഗ്രൂപ്പിൽ നേരിടാനുള്ളത് അൽബേനിയ, സ്പെയിന്, ക്രൊയേഷ്യ ടീമുകളോടാണ്. ശക്തമായ ഗ്രൂപ്പാണ് എന്നർത്ഥം. ഒട്ടും എളുപ്പമായിരിക്കില്ല. പക്ഷെ അവരുടെ ബെറ്റിംഗ് ഓഡ് 1200. ഇനി നെതർലൻഡ്സ് ആണ് അടുത്തത്. ഓറഞ്ച് പടയെ പരിശീലിപ്പിച്ചെടുക്കുന്ന റൊണാൾഡോ കുമാനാണ്. ഗ്രൂപ്പ് ഡിയിലാണ് അവരുള്ളത്. പോളണ്ടും ഫ്രാൻസും ഓസ്ട്രിയയും അടങ്ങുന്ന ശക്തമായ ഗ്രൂപ്പാണ്. എങ്കിലും അവരുടെ മികവ്, ഇപ്പം വെർജിൽ വാൻഡൈക്കും സാവി സിമോൺസും ഒക്കെ അടങ്ങുന്ന അവരുടെ ടീമിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകരിക്കുന്നു. +1500 അവരുടെ ബെറ്റിംഗ് ഓഡ് കണക്കാക്കിയിരിക്കുന്നത്. അടുത്ത് പോളണ്ടാണ്. പോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് ഡിയിലാണ് അവരുള്ളത്. ഫിഫ റാങ്കിങ് 28. നെതർലൻഡ്സും ഓസ്ട്രിയയും ഫ്രാൻസും അവരുടെ എതിരാളികളായിട്ട് വരുന്ന ഗ്രൂപ്പിൽ. +15,000 അവരുടെ ബെറ്റിംഗ് ഓഡ് കണക്കാക്കിയിരിക്കുന്നത്. ലെവൻഡോസ്കിക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാത്തിരുന്ന് കാണാം. ദെൻ അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അവർ അലട്ടുന്നുണ്ട് എന്ന കാര്യം മറക്കുന്നില്ല. പോർച്ചുഗലാണ് അടുത്തത്. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഫിഫ റാങ്കിങ്ങിൽ 6 ഗ്രൂപ്പ് എഫിലാണ് അവരുള്ളത്. റോബർട്ടോ മാർട്ടിനസ് പരിശീലിപ്പിക്കുന്ന ടീം മികച്ച പ്രകടനമാണ് യൂറോ ക്വാളിഫയറിൽ നടത്തിയതെങ്കിലും മാർച്ച് മുതൽ ഇപ്പോൾ ജൂൺ വരെയായിട്ട് അവർ കളിച്ച പല കളികളിലും വിജയത്തിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ക്രിസ്ത്യാനോയുടെ മികവിൽ കഴിഞ്ഞ കളിയിൽ അയർലൻഡിനെ തോൽപ്പിച്ചിട്ടാണ് അവർ ജർമ്മനിയിലേക്ക് ടിക്കറ്റ് എടുക്കുന്നത്, ജർമ്മനിയിലേക്ക് വരുന്നത്. ടിക്കറ്റൊക്കെ നേരത്തെ ക്വാളിഫയറിൽ എടുത്തതാണ്. പക്ഷെ ജർമ്മനിയിലേക്ക് എത്തുന്നത് വിജയത്തോടുകൂടി തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് എഫിൽ സെച്ചിയ, തുർക്കിയെ, ജോർജിയ ടീമുകളാണുള്ളത്. CR7 ഗോളടി മേളം വീണ്ടും കാണാൻ പറ്റുമോ എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്നു. +650 അവരുടെ ഒരു ബെറ്റിംഗ് ഓഡ് കണക്കാക്കിയിരിക്കുന്നത്. റൊമേനിയയാണ് അടുത്തത്. റൊമേനിയയെ സംബന്ധിച്ചിടത്തോളം 46 അവരുടെ ഒരു റാങ്കിങ് വരുന്നത്, ഫിഫ റാങ്കിങ് വരുന്നത്. ഗ്രൂപ്പ് ഇയിലാണ് അവരുള്ളത്. യുക്രൈനും ബെൽജിയവും സ്ലൊവേക്കിയയുമാണ് അവരുടെ എതിരാളികൾ.
എന്തായാലും 22,500 അവരുടെ ബെറ്റിംഗ് ഓഡ് കണക്കാക്കിയിരിക്കുന്നത്. സോ സാധ്യത കുറവാണ് എന്നർത്ഥം. അടുത്ത സ്കോട്ട്ലൻഡാണ് ഉദ്ഘാടന മത്സരത്തിൽ അവരാണ് ജർമ്മനിയുമായിട്ട് ഏറ്റുമുട്ടുന്നത്. ഗ്രൂപ്പ് എയിൽ ജർമ്മനിയും സ്വിറ്റ്സർലൻഡിനെയും കൂടാതെ ജർമ്മനിയെയും സ്കോട്ട്ലൻഡിനെയും കൂടാതെ സ്വിറ്റ്സർലൻഡും ഹംഗറിയുമാണുള്ളത്. +10,000 അവരുടെ ഒരു ബെറ്റിംഗ് ഓഡ് കണക്കാക്കിയിരിക്കുന്നത്. ദെൻ അടുത്തതായിട്ട് അവർക്ക് നമ്മൾ പരിശോധിക്കുന്നത് സെർബിയയാണ്. സെർബിയ ഗ്രൂപ്പ് സിയിലാണുള്ളത്. 33 അവരുടെ ഫിഫ റാങ്കിങ്. ഇംഗ്ലണ്ടും സ്ലൊവേനിയയും ഡെൻമാർക്കുമാണ് അവരുടെ ഗ്രൂപ്പിലെ എതിരാളികൾ. അലക്സാണ്ടർ മിട്രോവിച്ച് ഇപ്പം സൗദിയിൽ ഗോളടിച്ച് കൂട്ടുകയാണ്. അത് ഇവിടെയും തുടരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഡ്യൂസൻ ബ്ലഹോവിച്ചും അലക്സാണ്ടർ മിട്രോവിച്ചും ഒക്കെ ചേർന്നുകൊണ്ട് എത്രത്തോളം സെർബിയയെ മുന്നോട്ട് കൊണ്ടുപോകും, കാത്തിരിക്കാം. +8,000 അവരുടെ ബെറ്റിംഗ് ഓഡ് വന്നിരിക്കുന്നത്. അടുത്തത് സ്ലൊവാക്യയാണ്. സ്ലൊവാക്യ ഗ്രൂപ്പ് ഇയിൽ വരുന്നു. 48 അവരുടെ ഫിഫ റാങ്കിങ് വരുന്നത്. ബെൽജിയവും യുക്രൈനും റൊമേനിയയുമാണ് അവരുടെ ഗ്രൂപ്പിലെ എതിരാളികൾ. +35,000 അവരുടെ ബെറ്റിംഗ് ഓഡ് വരുന്നത്. സ്ലൊവേനിയയാണ് അടുത്തത്. സ്ലൊവേനിയെ സംബന്ധിച്ചിടത്തോളം 57 ഫിഫ റാങ്കിങ്. ഗ്രൂപ്പ് സിയിലാണ് അവരുള്ളത്. ഡെൻമാർക്കും സെർബിയയും ഇംഗ്ലണ്ടുമാണ് അവരുടെ എതിരാളികൾ. +30,000 അവരുടെ ഒരു ബെറ്റിംഗ് ഓഡ് വരുന്നത്. യാൻ ഒബ്ലക്കിനെ പോലുള്ള ഒരു ഗോൾ കീപ്പറെ വെച്ച് അവരെത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത്, കാരണം മികച്ച ഗോൾ കീപ്പറാണ്. സോ അദ്ദേഹത്തെ കാവൽ നിർത്തിയാൽ അവർക്ക് എത്ര മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് കാത്തിരുന്ന് കാണാം. ദെൻ സ്പെയിനാണ് അടുത്തത്. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഫിഫ റാങ്കിങ് 8 ഗ്രൂപ്പ് ബിയിലാണ് ഉള്ളത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മോശമില്ലാത്ത പ്രകടനം തന്നെ ടീം നടത്തുന്നുണ്ട്. ക്രൊയേഷ്യ, ഇറ്റലി, അൽബേനിയ ടീമുകളാണ് അവരുടെ ഗ്രൂപ്പിലുള്ളത്. +700 സ്പെയിനിൻ്റെ ബെറ്റിംഗ് ഓഡ്. അതായത് നല്ല കിരീട സാധ്യതയുണ്ട് എന്നർത്ഥം. ദെൻ അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് സ്വിറ്റ്സർലൻഡാണ്. സ്വിറ്റ്സർലൻഡിൻ്റെ കാര്യത്തിൽ ഗ്രൂപ്പ് എയിലാണ് അവരുള്ളത്. അവരുടെ ഫിഫ റാങ്കിങ് 19. ഹംഗറിയും സ്കോട്ട്ലൻഡും ജർമ്മനിയുമാണ് അവരുടെ ഗ്രൂപ്പിലെ എതിരാളികൾ. +6,000 അവരുടെ ബെറ്റിംഗ് ഓഡ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് തുർക്കിയയാണ്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം റാങ്ക് 40 ഫിഫ റാങ്കിങ്. 40 ഗ്രൂപ്പ് എഫില് ശക്തരായിട്ടുള്ള പോർച്ചുഗലിനോടൊപ്പമാണ് അവരുള്ളത്. പിന്നെ ജെച്ചിയയും ജോർജിയയുമാണ് ആ ഗ്രൂപ്പിൽ. +6,000 അവരുടെ ഒരു ബെറ്റിംഗ് ഓഡ് കാണുന്നത്. ഹക്കാൻ ജലനോളും അതുപോലെ ഈൽദിസ് തുടങ്ങിയവരെ തരത്തിലുള്ള പെർഫോമൻസ് നടത്തുമെന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുകയാണ്. പിന്നെ ആർദ ഗ്യൂളറിൽ വലിയ പ്രതീക്ഷ എന്തായാലും റയൽ മാഡ്രിഡിൻ്റെ യുവ സൂപ്പർ താരത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂറോയിലെ പൊളിച്ചെടുക്കൽ കാണാൻ കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പിന്നെ യുക്രൈനാണ് അടുത്ത ടീം. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഫിഫ റാങ്കിങ്ങിൽ 22 അവരുള്ളത്. ഗ്രൂപ്പ് ഇയിലാണ് ടീം ഉള്ളത്. റൊമേനിയ, സ്ലൊവേക്കിയ, ബെൽജിയം ടീമുകളാണ് അവരുടെ ഗ്രൂപ്പിൽ വരുന്നത്. ബെറ്റിംഗ് ഓഡ് +50,000 കണക്കാക്കിയിരിക്കുന്നത്. അപ്പം ഇതാണ് ഓരോ ടീമുകൾക്കും ESPN കൊടുത്തിരിക്കുന്ന ഒരു ബെറ്റിംഗ് ഓഡ് എന്ന് പറഞ്ഞ ഓരോ ടീമുകളുടെയും സാധ്യത അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും അധികം സാധ്യത എന്തായാലും കണക്കാക്കിയിരിക്കുന്നത് ഇംഗ്ലണ്ടിന് തന്നെയാണ്. അതേസമയം ഫ്രാൻസിനും സ്പെയിനിനും ജർമ്മനിക്കും ഇറ്റലിക്കും ഒക്കെ നല്ല സാധ്യത കാണുന്നു. കടുത്ത പോരാട്ടങ്ങൾ നാളെ മുതൽ ആരംഭിക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് ഇട്ട് വെത്താം.